ഹലോ ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് എല്ലാവർക്കും. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇന്നൊരു പാർട്ടിക്ക് വേണ്ടി പോകാൻ നിൽക്കാം കേട്ടോ. അപ്പം അമ്മച്ചിൻ്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ എല്ലാവരും കൂടെ മുറയിൽ നട്ട പോകണം. അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഇവിടേക്ക് വന്നിരുന്നു. ചെറിയൊരാവശ്യം നമുക്ക് വീട് പണിയൊക്കെയാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പം അതിന് മുമ്പായിട്ട് ഞാനിത് ഷെയർ ആക്കുന്നത്, അപ്പം ഇവിടുന്ന് ഇപ്പം ഞാൻ എൻ്റെ വലിയ കാക്കൻ്റെ വൈഫ്, ഒരു മോള്, അമ്മച്ചി, ഇഷു, ഇങ്ങനെ എല്ലാവരുമാണ് പോണത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി അരീക്കോട് ദ്വീപറമ്പ് ആ ഒരു ഏരിയയിലാണ് കേട്ടോ നമുക്ക് കല്യാണമല്ലേ. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോക്ക് പോയി അവിടെ കല്യാണ വീട്ടിലെത്തി. നമ്മളിതാ വേഗം ജ്യൂസൊക്കെ കുടിച്ച് അതിനുശേഷം പിന്നെ വേഗം ഇതാ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. നല്ല ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നന്നായിട്ട് ചോറൊക്കെ തിന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വന്നേഷാണ് ഇവരൊക്കെ താമൂത്തമ്മയും എല്ലാമ്മയും അമ്മച്ചനും അനിയത്തിയും അവരൊക്കെ വന്ന് പൊന്നും നീനും എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ കുടുംബക്കാരും ഒരുപാട് കണ്ടു കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷം എല്ലാവരും കുറേ നേരം കാണാനും വർത്തമാനം പറയാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിടുന്നതാ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അപ്പം ബ്രൈഡ് ഇതാണ് ബ്രൈഡ്. പിന്നെ ഫുള്ള് സ്റ്റേജിൽ ഫോട്ടോ എടുക്കൽ ആ ഒരു തിരക്കായിപ്പോയി. അപ്പം ഇതെന്തായാലും ചെറിയ വീഡിയോ ഉണ്ടോ നമ്മളെ റിലേറ്റഡ്. ഇതാണ് നമ്മളെ എളമ എളാമൻ്റെ പെരക്കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ, ആ ഗ്രീൻ ഷോൾട്ട്. അപ്പം ഇത് പിന്നെ നമ്മുടെ എല്ലാ റിലേറ്റീവ്സും ഉണ്ട്. നമ്മുടെ അമ്മോന് മക്കൾ, അമ്മായി എല്ലാവരും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ മനേജ മനേജ മോളുടെ കയ്യിൽ നമ്മുടെ പൊന്നുവിൻ്റെ മോളാണ് കേട്ടോ, നമ്മളെ ജൂനി ബേബി. അപ്പം അവളൊക്കെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ആക്കുന്നത്. പിന്നെ അമ്മച്ചിക്ക് ഫുൾ തിരക്കിലാണ്, എല്ലാവരെയും കണ്ടപ്പോൾ ഉള്ള ഒരു വർത്തമാനം കാര്യങ്ങളൊക്കെ. പിന്നെ അതിനുശേഷം എന്താ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഏതായാലും ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞും ചെയ്ത്. പിന്നെ എല്ലാവരും ഇങ്ങനെ കാണുമ്പം അങ്ങനെ വർത്തമാനം പറയുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പം പിന്നെ കുറേ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ തിരക്കിലും പിന്നെ ഷൂവിന് ചില ഒരു സ്വഭാവമുണ്ട്. ജൂജുവിന് എന്താ വെച്ചാൽ ആളെ കാണുമ്പം ഓനക്ക് ഇല്ലാത്ത ഓനെ മടിയിലിരിക്കണം, ഓനെ എടുത്ത് നടക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറാവും കേട്ടോ. അപ്പം അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് അനുസരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓനിങ്ങനെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്താണ്. ഇവിടെ ചെറിയ ബേബി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വീഡിയോ എടുക്കാൻ ഇങ്ങനെ ആൾക്കാർ നടന്നപ്പോൾ കഴിഞ്ഞില്ല. അപ്പം നമ്മുടെ ജോനി ബേബിനെ പിന്നെ ഇവരൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്ന മുത്തുതാത്തൊക്കെ. പിന്നെ അതാ നമ്മൾ സ്റ്റേജിലെത്തി ഫോട്ടോ ഒക്കെ എടുത്ത്. എന്തായാലും ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം. നമ്മളെ ഫുൾ ഫാമിലി എല്ലാവരും ഇല്ല, എന്നാലും പകുതി ഫാമിലി മെമ്പേഴ്സ് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത്. പിന്നെന്തൊക്കെ പറയാനും, പിന്നെതാ എല്ലാവരും നമ്മളെ റിലേറ്റീവ്സ് തന്നെ ഒരുപാട് പേര് കുറേ കാലത്തിന് ശേഷം കാണാൻ. പിന്നെ നമ്മുടെ അമ്മമ്മായി മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഷമിലിയും മുന്നീട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓളൊക്കെ സെലിബ്രിറ്റി ആവുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവളൊക്കെ വേഗം എൻ്റെ വീഡിയോ കാണുമ്പോൾ വേഗം മുഖം മറക്കുന്നുണ്ട്. പിന്നെ അവിടെ പാട്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൗണ്ട് കട്ട് ചെയ്തിട്ടുള്ള പിന്നെ വോയിസ് കൊടുക്കാൻ നീത്തി. അപ്പം ഇവിടെ എത്തി. പിന്നെ റെജി മക്കൾ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചിലർക്കളൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അതിനുശേഷം പിന്നെ അതാ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നു കേട്ടോ. ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വന്ന്. അപ്പോൾ ചെക്കന് നമ്മൾ ആ സമയത്തൊക്കെ ജൂജു ഉറങ്ങിയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വീഡിയോ എൻ്റെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം പിന്നെ നമ്മൾ ഇവിടുന്ന് ഇനി പെണ്ണിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. അതൊക്കെ തന്നെയാണ് നമ്മുടെ നോർമൽ ഈ ഒരു മലബാർ ഏരിയയിലുള്ള കല്യാണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം പിന്നെ നമ്മളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് ഈ ഒരു സെക്ഷനിൽ ഇരുന്നിട്ട് നമ്മളെ കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ലാ വരാനുള്ള പാർട്ടിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെയാണ്. പിന്നെ നമ്മൾ നേരത്തെ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടോ. അവിടെ ഒരു സ്റ്റേജിൽ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ആ ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമുക്കൊരു വലിയ ഫംഗ്ഷനിൽ പോകുമ്പം ഒന്നാകെ വീഡിയോ എടുക്കാൻ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവില്ല. നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ കാണുമ്പോൾ നമ്മൾ ആ ഒരു ഇതിലൊക്കെ മറന്നു പോകും. അപ്പം നമ്മൾ അന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പം ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ അതുവരെയും എല്ലാവരോടും ബൈ.